ഈ വർഷത്തെ മലബാർ റിവർ ഫെസ്റ്റിവൽ കൂടുതൽ ആകർഷകമാക്കാൻ വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മലയോരത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപന പരിധിയിലും പരിപാടികൾ സംഘടിപ്പിക്കും. വലിയ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തെ ടൂറിസം മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇത്തവണ മലബാർ റിവർ ഫെസ്റ്റിവൽ കൂടുതൽ മികവുറ്റതാക്കുന്നു. പ്രദേശവാസികൾക്ക് കൂടി സാമ്പത്തികമായും മറ്റും ഇതിന്റെ ഗുണബലം ലഭിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഓമശ്ശേരി പഞ്ചായത്തിലും വിവിധങ്ങളായ പരിപാടികൾ നടക്കും. വിദേശ വിനോദസഞ്ചാരികളെ 2 മാസത്തോളം ഇവിടെ തങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിപാടികൾ നടക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി വിവിധ കായിക മത്സരങ്ങൾ 6 ഏപ്രിൽ ശനിയാഴ്ച കോടഞ്ചേരിയിൽ ആരംഭിക്കും. ശനി മുതൽ ഒരാഴ്ച കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വനിതകൾക്കും പുരുഷന്മാർക്കുമുള്ള ഫ്ലൈൻ ഡിസ്ക് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. ഈ മാസം 13 അൾട്ടിമേറ്റ് ഫ്രിസ്ബി ഹാറ്റ് ടൂർണമെൻറ്റ് നടക്കും. എറണാകുളം ജസ്പ്ലേ, കോഹോർത്ത് അഡ്വഞ്ചേഴ്സ് എന്നിവയുമായി ചേർന്നാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഓഫ് റോഡ് റൈസ്, വാട്ടർ ഫെസ്റ്റ് എന്നിവയും കാരശ്ശേരി പഞ്ചായത്തിൽ കക്കാടുപുഴയിൽ ജലോത്സവം നടക്കും. പഞ്ചായത്തിൽ വടംവലിയും സംഘടിപ്പിക്കും. തിരുവമ്പാടിയിൽ വാട്ടർ പോളോ, നീന്തൽ മത്സരം, ചൂണ്ടയിടൽ മത്സരം എന്നിവയും കൂടരഞ്ഞിയിൽ ഓഫ് റോഡ് ഫൺ റൈഡ്, ജീപ്പ് സവാരി എന്നിവയും നടക്കും. മുക്കനഗരസഭയിൽ ഫുഡ് ഫെസ്റ്റ്, സൈക്കിൾ പോളോ, കബഡി മത്സരങ്ങളും പുതുപ്പാടിയിൽ ട്രക്കിംഗ്, മഴ നടത്തം എന്നിവയുമാണ് നടക്കുക. ഓമശ്ശേരിയിൽ മഡ് ഫുട്ബോൾ മത്സരമാണ് സംഘടിപ്പിക്കുക. അടുത്ത വർഷം മുതൽ അനുബന്ധ പരിപാടികളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ടൈം ടേബിളും ടൂറിസം കലണ്ടറും തയ്യാറാക്കും. ഇതോടെ വിദേശ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ നേരത്തെ തന്നെ യാത്ര ചാർട്ട് ചെയ്യാനും സാധിക്കും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും DTPC തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ജൂലൈ 25 മുതൽ 28 വരെയുള്ള തീയതികളിൽ കോടഞ്ചേരി ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായാണ് രാജ്യാന്തര വൈറ്റ് വാട്ടർ കായകിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.